ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പനിയാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈ സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാട്ടോ ഇത്. എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിന് ഞാൻ ഒരു കപ്പ് പച്ചരി നന്നായി കഴുകി ഒരു 4 മണിക്കൂർ കുതിരാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ദോശക്കും ഇഡ്ഡലിക്കൊക്കെ ചെയ്യുന്നത് പോലെ തന്നെയാണ്. അതിലേക്ക് 1/2 കപ്പ് ഉഴുന്നു എടുത്ത് ഇതേപോലെ കുതിരാൻ വെച്ചു. ഇനി ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പം ദോശയും ഇഡ്ഡലിക്കും ഇഡ്ഡലി മാവ് കൊണ്ടും നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. പക്ഷേ നമ്മൾ ശരിക്കുള്ള പനിയാരം ഉണ്ടാക്കുമ്പം നമ്മൾ അരി അത്ര നൈസായിട്ട് അരഞ്ഞ് പോകരുത്. അപ്പം ഞാനിവിടെ പച്ചരിയും ഉഴുന്നും ഒരുമിച്ച് അരച്ചെടുക്കുകയാണ്. നമ്മളൊരു തരിയോട് കൂടിയാണ് പനിയാരത്തിന് മാവ് അരക്കാറുള്ളത്. നിങ്ങൾ നോക്കൂ, ഞാൻ അരച്ചത് കണ്ടില്ലേ, ഒരു തരി തരി പോലെ അരച്ചെടുക്കുക. നമ്മൾ സോഫ്റ്റായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ അരച്ചെടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പനിയാരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കണ്ടില്ലേ, ഒരു തരി തരി പോലെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ മാവ് വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. നല്ല ആ തിക്നെസ്സൊക്കെ കണ്ടില്ലേ മാവിൻ്റെ. നമ്മൾ ഇഡ്ഡലിയുടെ ഒക്കെ ബാറ്റർ പോലെ തന്നെയാണ് കേട്ടോ ആ തിക്നെസ്സൊക്കെ വേണ്ടത്. അപ്പോൾ ഞാനിതാ ഇനി ഇതിനെ ഒന്ന് പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കുവാണ്. നമ്മൾ ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ മാവ് എങ്ങനെയാണോ പുളിക്കാൻ വെക്കുന്നത് അതുപോലെ ഇപ്പോഴത്തെ നല്ല പെർഫെക്റ്റായിട്ട് പൊങ്ങി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാള അരിഞ്ഞത്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, പിന്നെ ചെറുതായി അരിഞ്ഞ പച്ചമുളക്. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾ മാവ് അരക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം വേണ്ടി വരില്ല. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഇനിയിപ്പോൾ ദോശയുടെയും ഇഡ്ഡലിയുടെയൊക്കെ ബാറ്റർ ബാക്കിയുണ്ടെങ്കിലും ഇതുപോലെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പം ഇങ്ങനെ തരിതരിയോട് കൂടി അരച്ചെടുക്കുന്ന പനിയാരത്തിന് നല്ല ടേസ്റ്റാണ്. ഇപ്പം ഇതാ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയെടുത്ത് അതിലേക്ക് നെയ്യോ വെളിച്ചെണ്ണയോ അതെന്താ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ചട്ടിയൊക്കെ ഒന്ന് ചൂടായ ശേഷം നമ്മുടെ ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പോലെ നല്ല ഡീപ്പ് ഫ്രൈയിലായല്ല ചെയ്യുന്നത്. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതിയേ. അതേപോലെ നിങ്ങൾക്ക് ഇതിൽ ഉള്ളിയും മുളകും ഇതൊന്നും ഇടണ്ട, വെറുതെ പ്ലെയിനായിട്ട് മതിയെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഇതേപോലെ ഫില്ലിങ് ചെയ്തിട്ട് ഉണ്ടാക്കാറുണ്ട്. അതിൽ ഞാൻ ഉള്ളിയൊന്നും ഇടാറില്ല. അപ്പോൾ കുറച്ച് മാവ് ഒഴിച്ച് നമ്മൾ ചെന മസാല അല്ലെങ്കിൽ പൊട്ടറ്റോൻ്റെ മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ വെച്ചിട്ട് പിന്നെ കുറച്ചുകൂടെ മാവ് ഒഴിച്ച് അങ്ങനെ ഫില്ല് ചെയ്തിട്ട് ഉണ്ടാക്കാറുണ്ട്. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനൊന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാം. എന്നിട്ട് ഇത് അതുപോലെ ഒന്ന് മുകൾ ഭാഗം ഒന്ന് കുക്കായി വരുമ്പം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം ഈ ഒരു കളറായാൽ മതിയേ. ഇതിനേക്കാളും കൂടുതൽ മുരിഞ്ഞ് വരേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ സാധാരണ ഇഡ്ഡലിയും ദോശയൊക്കെ കഴിച്ച് മടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ല ടേസ്റ്റാണ്. ചമ്മന്തിൻ്റെ കൂടെയോ നമുക്ക് കറിയൊക്കെ കൂട്ടിയിട്ടോ സാമ്പാർ എങ്ങനെയും കഴിക്കാം. ചിക്കൻ കറീൻ്റെ കൂടെയൊക്കെ ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങൾ പൊതുവെ പനിയാരം ചട്നിയാണ് എടുക്കാറ്. ഫില്ല് ചെയ്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ചന മസാലയുടെ ഇതൊക്കെ ഫില്ല് ചെയ്താൽ നല്ല ടേസ്റ്റുള്ള പനിയാരമായിരിക്കും ഇത്. ഇന്നിപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യുകയുള്ളൂ. ഇപ്പോൾ ഇതാ പനിയാരം റെഡിയായി. അടുത്തത് ഞാനിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ അടുത്ത ബാച്ച് ഞാൻ ഇതുപോലെ തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്കിത് ചട്നിയുടെ കൂടെയും ചിക്കൻ കറി, ബീഫ് കറി ആയാലും സാമ്പാർ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ കൂടുതൽ കഴിക്കാറ് ചട്നിയുടെ കൂടെയാണ്. ഇവിടെ ചട്നിയുടെ കൂടെ കഴിക്കാനാണ് ഇഷ്ടം. നമുക്ക് ശരിക്കും കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കൊടുക്കാൻ നല്ലൊരു ഹെൽത്തി സ്നാക്ക് തന്നെയാണിത്. അപ്പം ദോശയും ഇഡ്ഡലിയൊക്കെ എന്നും ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്ക് ഈവനിങ്ങിൽ എന്തായാലും ബാറ്ററൊക്കെ ബാക്കി വരും. ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ
രാവിലെ കഴിച്ചത് തന്നെ വൈകുന്നേരം കൊടുത്തു എന്നാവില്ല, അവർക്ക് ഇഷ്ടമാവുകയും ചെയ്യൂലേ. ഫില്ല് ചെയ്ത് ഫില്ലിങ് വെച്ചിട്ടുണ്ടൊക്കെ നല്ല സൂപ്പറായിരിക്കും കേട്ടോ. ഇൻഷാ അല്ലാ പുതിയൊരു റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.